മറ്റുള്ളവരെ ന്യായം വിധിക്കരുത്. വിധിച്ചാൽ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുന്ന അതേ മാനദണ്ഡത്താൽ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന അതേ അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും. സ്വന്തം കണ്ണിൽ മരക്കഷണം ഇരിക്കുന്നത് ഗൗനിക്കാതെ നിങ്ങൾ സഹോദരങ്ങളുടെ കണ്ണിലെ കരട് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ സ്വന്തം കണ്ണിൽ ഒരു മരക്കഷണം ഇരിക്കുമ്പോൾ സഹോദരങ്ങളോട് നിങ്ങളുടെ കണ്ണിലെ കരട് എടുത്തു കളയട്ടെ എന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? കപടഭക്തരെ, ആദ്യം നിങ്ങളുടെ കണ്ണിൽ നിന്ന് മരക്കഷണം എടുത്തു കളയുക. അപ്പോൾ സഹോദരങ്ങളുടെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയുന്നതിന് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ എറിയുകയും അരുത്. പന്നികൾ ആ മുത്തുകൾ ചവിട്ടി മെതിക്കുകയും നായ്ക്കൾ തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യും. അപേക്ഷിക്കുക, നിങ്ങൾക്കത് ലഭിക്കും. അന്വേഷിക്കുക, നിങ്ങളത് കണ്ടെത്തും. മുട്ടുക, നിങ്ങൾക്കായി വാതിൽ തുറക്കപ്പെടും. അപേക്ഷിക്കുന്നവർക്ക് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നു, മുട്ടുന്നവർക്ക് വാതിൽ തുറക്കപ്പെടുന്നു. നിങ്ങളുടെ മകൻ അപ്പം ചോദിച്ചാൽ നിങ്ങളിൽ ആരാണ് അവന് കല്ലുകൊടുക്കുക? അല്ല, മീൻ ചോദിച്ചാൽ നിങ്ങളിൽ ആരാണ് പാമ്പിന് നൽകുന്നത്? മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ പാപികളായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥ പിതാവ് തന്നോട് അപേക്ഷിക്കുന്നവർക്ക് നല്ല ദാനങ്ങൾ എത്ര അധികമായി നൽകും? അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ അവർക്കും ചെയ്യുക. ഇതുതന്നെയാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നതിന്റെ സാരാംശം. ഇടുങ്ങിയ കവാടത്തിലൂടെ പ്രവേശിക്കുക. വിനാശത്തിലേക്ക് നയിക്കുന്ന കവാടം വീതിയുള്ളതും വഴി വിസ്തൃതവുമാകുന്നു. അതിലൂടെ പ്രവേശിക്കുന്നവർ അനേകരാണ്. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന കവാടം എത്രയോ ഇടുങ്ങിയതും പാദദുഷ്കരവുമാണ്. അത് കണ്ടെത്തുന്നവരോ വിരളം. ആടുകളുടെ വേഷമണിഞ്ഞ് നിങ്ങളെ സമീപിക്കുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിക്കുക. അകമേ അവർ അത്യാർത്തി പൂണ്ട ചെന്നായ്ക്കളാണ്. അവരുടെ ചെയ്തികളിലൂടെ നിങ്ങൾക്കവരെ തിരിച്ചറിയാം. മുൾച്ചെടികളിൽ നിന്നു മുന്തിരിക്കുലകളോ ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴമോ ശേഖരിക്കാൻ കഴിയുമോ? നല്ല വൃക്ഷം നല്ല ഫലവും വിഷവൃക്ഷം വിഷഫലവും നൽകുന്നു. നല്ല വൃക്ഷത്തിൽ വിഷഫലവും വിഷവൃക്ഷത്തിൽ നല്ല ഫലവും കായ്ക്കുകയില്ല. സൽഫലമേകാത്ത ഏത് വൃക്ഷവും വെട്ടി തീയിലെറിയുന്നു. ഇതുപോലെ വ്യാജപ്രവാചകരെ അവരുടെ ചെയ്തികളിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാം. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. എന്റെ സ്വർഗസ്ഥ പിതാവിന്റെ ഹിതം നിറവേറ്റുന്നവർക്കാണ് അവിടെ പ്രവേശനം. ന്യായവിധി ദിവസത്തിൽ പലരും എന്നോട്, കർത്താവേ കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചില്ലയോ? അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളെ ഉച്ചാടനം ചെയ്തില്ലയോ? അങ്ങയുടെ നാമത്തിൽ ധാരാളം അത്ഭുതങ്ങളും ഞങ്ങൾ ചെയ്തില്ലയോ എന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട്, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുക എന്ന് ആജ്ഞാപിക്കും. അതുകൊണ്ട് എന്റെ വചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തി പാറമേൽ വീട് പണിത ഒരു ബുദ്ധിയുള്ള മനുഷ്യന് തുല്യം. പേമാരി ചൊരിഞ്ഞു, പ്രളയം വന്നു, കാറ്റാ വീടിന്മേൽ ആഞ്ഞടിച്ചു. എങ്കിലും പാറമേൽ അടിത്തറ ഉറപ്പിച്ചിരുന്നതിനാൽ അത് നിലം പതിച്ചില്ല. എന്നാൽ എന്റെ ഈ വചനങ്ങൾ കേട്ടിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുന്ന വ്യക്തി മണലിൽ വീട് പണിത ബുദ്ധിശൂന്യനായ മനുഷ്യനോട് സദൃശ്യൻ. പേമാരി ചൊരിഞ്ഞു, പ്രളയം വന്നു, കാറ്റ് ആ വീടിന്മേൽ ആഞ്ഞടിച്ചു. അതിഭയങ്കരമായിരുന്നു ആ വീടിന്റെ പതനം. യേശു ഈ പ്രഭാഷണം അവസാനിപ്പിച്ചപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിന്റെ ഉപദേശത്തിൽ ആശ്ചര്യപ്പെട്ടു. കാരണം അവരുടെ വേദജ്ഞരെ പോലെയല്ല, പിന്നെയോ ആധികാരികതയോടെയാണ് അദ്ദേഹം അവരെ ഉപദേശിച്ചത്.